ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം രാവിലെ 6 ആയി. ഞാൻ ഒരു സൈക്ലിങ്ങിന് പോവാണ്. ഞാനും എൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനുമുണ്ട്. അപ്പം നല്ല തണുപ്പുണ്ട് പുറത്ത്. ഫയർഫോക്സ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പോയാലോ? പോവാം. ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞ ജോർജ് ചേട്ടനാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലേറ്റ് ആയില്ലല്ലോ? ലേറ്റ് ആയിരുന്നില്ല, കറക്റ്റ് ടൈമാ. പോയാലോ? പോവാ. ജോർജ് ചേട്ടൻ ഞങ്ങളുടെ സൺഡേ ബേക്കേഴ്സ് ഗ്രൂപ്പിലുള്ളതാണ്. ചേട്ടൻ എന്ത് ചെയ്യുക? ഞാനിപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോ ബാങ്ക് കോച്ചിങ് ആണല്ലേ. കണ്ണ പറയത്തില്ല. നമ്മളിപ്പോ പോകുന്ന എലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോടാണ്. ഇത് ആക്ച്വലി പത്തനംതിട്ട പോകുന്ന വഴിയാണ്. ഈ വഴി നേരെ ശബരിമലയ്ക്കും പോവാം. അപ്പം എലന്തൂർ ഇനി കുറച്ചുകൂടെ ഉണ്ട്. എലന്തൂർ നമ്മൾ റൈറ്റ് എടുത്ത് ഒരു ചെറിയ വഴി കൂടെ നമ്മൾ പോകും. ചേട്ടൻ പോയിട്ടില്ലല്ലോ? ഞാൻ പോയിട്ടില്ല. അപ്പം എൻ്റെ പുറകെ വന്നാൽ മതി. ഓക്കെ, സത്യം. നമ്മൾ എലന്തൂർ നിന്ന് റൈറ്റ് എടുത്ത് വരുന്ന വഴി നമ്മൾ കണ്ട് ഇവിടെ വന്ന് ചാടും. ഈ വഴി കണ്ടില്ലേ ലാസ്റ്റ്? നമ്മൾ കണ്ട് ഇവിടെ വന്ന് കയറും. ഇനി ഇവിടെ വന്ന് കയറിയിട്ട് നമ്മൾ കണ്ട് അവിടെ നിന്ന് ലെഫ്റ്റ് ഉണ്ട്, മനസ്സിലായോ? അവിടെ നിന്ന് ലെഫ്റ്റ് വരും. നമ്മൾ ആ കനാലിൽ അങ്ങോട്ട് പോകും. കണ്ടം വഴി ഈ ലെഫ്റ്റ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ ഞാൻ ഈ വഴി വന്നായിരുന്നു. ഈ വഴി, ഈ വഴി, ഈ വഴി. ഞാനിന്ന് പോകുന്ന സ്ഥലം ഇടപ്പാറ മലദേവർ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ അടുത്തോടാണ് പോകുന്നത്. ആ അമ്പലം നിങ്ങൾ കായംകുളം കൊച്ചുണ്ണി സിനിമയിൽ ലാസ്റ്റിൽ കാണിക്കും. ലാസ്റ്റിൽ ലാലേട്ടൻ പറയത്തില്ലേ, അങ്ങോട്ട് ആ സ്ഥലത്തോടാണ് ഞങ്ങൾ പോകുന്നത്. ലാലേട്ടൻ്റെ വീട് നമ്മൾ ആ എലന്തൂർ ജംഗ്ഷനിൽ നിന്നില്ലേ, ലാലേട്ടൻ ജനിച്ച വീട്, ആ എലന്തൂർ ജംഗ്ഷനിൽ ലെഫ്റ്റ് പോകണം. അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഞാനും ചേട്ടനും കൂടെ പണ്ട് അവിടെ പോയി വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ വേറെ ദിവസം പോവാം. നമ്മൾ എലന്തൂർ എത്തി ചവിട്ടി ചവിട്ടി. നമ്മളിനി ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോവാം ഞാൻ പറഞ്ഞ വഴി. റൈറ്റോ? നമ്മളിവിടെ നിന്ന് റൈറ്റ് എടുക്കും. ഇതൊരു കനാലാണ്. ആ അടിപൊളി. ഇനി ചെറിയ വഴിയാണ്. നമ്മൾ വന്ന ഞാൻ പറഞ്ഞ വഴിയില്ലേ അവിടെ വന്ന് ചാടും. ഇതെന്ത് ഓട്ടോയോ? നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു അക്വഡക്റ്റ് ഒക്കെ ഉണ്ടേ. നമ്മൾ ഇടയ്ക്ക് നിർത്തിയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി. പോയാലോ? ഇതിന് വെള്ളം കുറവ്. വെള്ളം ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു കനാലിൽ. കൊള്ളാം. ഞാൻ പണ്ട് ഞാൻ ഇതിലെ മറ്റേ പഴയ സൈക്കിൾ കൊണ്ട് വന്നപ്പോൾ ഇത്രയും പച്ചപ്പൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ നല്ല പച്ചപ്പൊക്കെ ഉണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലൊക്കെ. സൂപ്പറായിട്ടുണ്ട്. എന്തായാലും കൊള്ളാമല്ലേ രാവിലെ ആ തണുപ്പും. ഞാൻ ഉച്ചയിനാന്ന് എന്തൊരു കൂടി പരിവായി. എന്താ റോഡ് തീർന്നാ? ഇത് കുറച്ച് ഭാഗത്തെ കണ്ടുള്ളു തോന്നുന്നു. അമ്മേ നേരെ നേരെ നേരെ. റോഡുണ്ട് പക്ഷേ പോയതാ. ഇവിടെ കണ്ട എന്തോ ഷട്ടർ പോലൊക്കെ കണ്ടില്ലേ പഴി. എല്ലാം ഗൂഗിൾ മാപ്പിൻ്റെ സഹായം കൊണ്ടാണ്. ഇപ്പോൾ അക്കിടക്കിന് മണ്ടക്കിട പോയി. ഹായ്, ഹലോ.
ഇടുവല്ലേ. എവിടെ സൈക്കിളോട്ടം പോലെ അക്രക്ട് ഉണ്ടാവും. കഴിഞ്ഞ വീഡിയോയിലും കണ്ടില്ലേ. അതെ, ഇവിടാണ് ഞാൻ പറഞ്ഞത്. കായംകുളം കൊച്ചുണ്ണിയുടെ ഇങ്ങനെ താഴോട്ട് പോകണം. അതൊന്ന് പോയി നോക്കാം. ഇടപ്പാത മലനട. ജോർജി ചേട്ടാ, ഇതാണ് കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു പ്രതിഷ്ഠ ഉണ്ടെന്ന് പറയില്ലേ, നമ്മളാ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഈ കള്ളുകുപ്പിയും അത് ഇതൊക്കെ കൊണ്ട് വെക്കുന്നതാണ് അങ്ങനെ എനിക്കറിയാവുന്നൊരിത്. ഇവിടെ രാവിലെ കഞ്ചാവും കള്ളും ഒക്കെ വെക്കുന്ന പറഞ്ഞു കേട്ടാണല്ലേ. നമ്മള് കണ്ടില്ല പക്ഷെ. അതെ, എന്തായാലും കൊള്ളാമല്ലേ. ഇതിന്റെ പുറകെയുള്ള ഐതിഹ്യം വല്ല അറിയോ? ഒന്നും അറിയില്ല. അതെ, ഞങ്ങൾക്കും അറിയത്തില്ല. അറിയാവുന്നവരൊന്ന് പറയണേ. പോയാലോ എന്നാല് വിട്ടോ. ഇവിടെ രാവിലെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അമ്പലത്തിൽ കേട്ടില്ല. എന്തായാലും കൊള്ളാം. ഒരു കേറ്റം ചവിട്ടുക അമ്മേ. നല്ല രസമാണ് രാവിലെ സൈക്കിൾ ഓടാൻ. രാവിലെ കുറച്ചുകൂടെ രാവിലെ ഇറങ്ങണം, ഒരു 5:30 സമയത്ത് ഇറങ്ങണം. അടിപൊളിയായിരിക്കും ആ തണുപ്പും. ഇപ്പം വേർക്കുന്നു അമ്മേ. 2-3 കേറ്റം, ആ കേറ്റമില്ലെന്ന് പ്രതീക്ഷിച്ചാണ്. ഇപ്പം 2-3 കേറ്റം കിട്ടിയപ്പോൾ ചൂടെടുക്കാൻ തുടങ്ങി. രാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരിക അമ്മേ. ഞാൻ പറഞ്ഞ സ്ഥലം എത്തറായി, നമ്മൾ നേരത്തെ കണ്ടില്ലേ മെയിൻ റോഡിൽ, അവിടെ എത്താറായി. ഇത് കൊള്ളാല്ലോ. ഇതെന്ത് പോവാ, നല്ല സുഖമാണല്ലേ. അവിടെ ആ നേരത്തെ പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ എത്തിയാണ്ട. വഴി അറിയത്തൊന്നുമില്ല, ഒരു വഴി കള്ളതുകൊണ്ട് പോകുന്നതാണ്. അമ്മ മറച്ച് തള്ളയാണ്ട്. വഴിയുണ്ടോ? അയ്യോ തെന്നു. എന്തെന്ത് കണ്ടിട്ട് വഴിയില്ലെന്നാ തോന്നുന്നേ. അമ്മ ഇവിടെ റോഡൊന്നുമില്ല. അയ്യോ നോക്കി വരണം, തെന്നുന്നുണ്ടേ. ദൈവമേ, സൈക്കിള് ഫുള്ള് ചെല്ലായി കാണിപ്പോ. നല്ലവണ്ണം തെന്നുന്നുണ്ട്. ഇവിടെ ആരുടെ പോയിട്ടുണ്ട് ബൈക്കും കൊണ്ടോ സൈക്കിളും കൊണ്ടോ കണ്ട്? തെന്നുന്നു സൂക്ഷിച്ചോണം. ആ ഇനി പ്രശ്നമില്ല, വഴിയുണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി അതിലേ വരണ്ടിരുന്നേ, നമ്മൾ ഈ വഴി കളഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നതാണ്. അയ്യോ വഴിയില്ലേ. അയ്യോ ട്രാപ്പിട നോക്കട്ടെ, ഇതിലെ പോകാൻ പറ്റുമോ എന്ന് നോക്കി തരണേ. വീണിടുത്. ആ കഴിഞ്ഞു 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 വാ അമ്മേ. അയ്യോ എന്റെ ദൈവമേ, സക്സസ്. അയ്യോ അയ്യോ എങ്ങണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അയ്യോ ഞാൻ വിചാരിച്ചതേ ഇല്ല വഴിയുണ്ടെന്ന്. അങ്ങോട്ട് പോകേണ്ടി വരും, നമുക്ക് നേരെ പോയി നോക്കാം വഴിയുണ്ടാവും എന്തായാലും. അതറിയാ പോക്കോ.
നേരെ പോയാൽ മതി. ഏ റോഡ് കണ്ടേ, റോഡ് കണ്ടേ. അയ്യോ എന്റെ ദൈവമേ, ആ ലെഫ്റ്റ് ലെഫ്റ്റ്. നമ്മള് തെന്നെടുത്ത് വീഴാനെ വാകി ഇപ്പി. വെള്ളമുണ്ടോ? ഇവിടെ ഒരു തോടാണ് കണ്ടോ, അടിപൊളി തോടാണിത്. കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ആൾക്കാരങ്ങുന്ന തോടാ. അമ്മേ പോയാലോ? നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് രാഹുൽ എന്ന് പറഞ്ഞേ, അവൻ്റെ വീട് ഇവിടെ ആണ്. ഞാൻ ഇവിടെ ആണ്. പുള്ളി അവിടെ ഉണ്ടോ നോക്കാം, ഉണ്ടെങ്കിൽ ഒന്ന് തല കാണിച്ചിട്ട് പോവാം. രാഹുൽ കൃഷ്ണൻ കോഴി. രാഹുൽ ഉണ്ടോ? എന്തേ വിളിച്ച്? ഇങ്ങനെ വന്നേ. രാഹുലിനെ ഫ്രഷ് ആയിട്ട് കിട്ടി, രാഹുലിനെ ഫ്രഷ് ആയിട്ട് കിട്ടി. രാഹുല്, വീഡിയോ കേട്ടോ, എന്തായാലും ഫ്രഷ് രൂപം കിട്ടിയിട്ടുണ്ട്. ഇട്ട് പൊരിക്കാനുള്ളതായി. സുഖമാനായാലോ? ഉറക്കത്തിൽ നിന്ന് എണീറ്റേ ഉള്ളൂ അല്ലേ? ഞങ്ങളുടെ സൈക്ലിംഗ് ഗ്രൂപ്പിലുള്ള വല്ലേ ചേട്ടാ, വല്ലേ ചേച്ചില്ലല്ലേ. എന്തായാലും കൊള്ളാം, ഫ്രഷ് രൂപം കിട്ടി. അവിടെ ഞങ്ങൾ ഇവിടെ മറ്റേ എടപ്പാറ മലനാടാ, അവിടം വരെ പോയിട്ട് വരാം. രാവിലെ ഫാൻസ് ഉണ്ട്, ഫാൻസ് ഉണ്ട്. ഹായ് പറ. രാവിലെ പോട്ടെ എന്നാ. ശരി. ആ ശരിടാ മോനെ, ഓക്കെ എന്നാ, ബൈ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളിയല്ലായിരുന്നു? രാവിലെ ഓടിക്കണം പറഞ്ഞാൽ വേറെ ഒരു ഫീല. അതെ 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 അതെ. വഴിയൊക്കെ ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ആ അതെനിക്കും അറിയത്തില്ലായിരുന്നു ആ വഴി. പിന്നത്തെ ഈ ചെറിയൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാണ് ശ്രദ്ധിക്കുന്നു. ഏകദേശം ഒരു 11.5-12 കിലോമീറ്ററിനടുത്തുണ്ടായിരുന്നു റൈഡ്. കൊള്ളായിരുന്നല്ലേ? അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്തില്ലേ? ആ ഓഫ് റോഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് എൻ്റെ കണ്ണി കണ്ടപ്പോൾ ഞാനത് പെട്ടെന്ന് അതിൽ കൂടി പോയതാണ്. അത് ജസ്റ്റ് മര്യാദയ്ക്ക് കൈവിട്ട് എങ്ങാനും എന്തെങ്കിലും ബാലൻസ് പോയി അവിടെ കിടന്നതന്നെ, കാരണം അത്രയ്ക്ക് തെന്നലുണ്ടായിരുന്നു അവിടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണം ഒന്ന് അടിച്ചു പൊട്ടിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. വർക്കൗട്ടിനോ നടക്കാനൊക്കെ പോവാണ്, മാസ്ക് വെച്ച് പോവുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. അപ്പം അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴത്തേക്കും ബൈ.